നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തിയ ഭാര്യ ഷീല കണ്ണന്താനം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖം ട്രോളർമാർ ആഘോഷമാക്കിയിരുന്നു. റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് നൽകി വെറുതെ ഒരു കുശലന്വേഷണം എന്ന നിലയിൽ സംസാരിച്ച ഷീലയുടെ വാക്കുകൾ ട്രോൾ ലോകത്ത് സൂപ്പർ ഹിറ്റായി. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ട്രോളുകൾക്ക് ഷീല കണ്ണന്താനം പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. താൻ എപ്പോഴും തമാശയിലൂടെ സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ ഷീല തന്റെ കാര്യം മൊത്തം കോമഡിയാണെന്ന് അഭിമുഖത്തോടെ തന്റെ പ്രതികരണം ആരംഭിച്ചത്. റെക്കോർഡ് ചെയ്യുന്നില്ല വെറുതെ ഒരു കുശലന്വേഷണം എന്ന നിലയിലാണ് താൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത്. എന്നാൽ അവർ അത് സംപ്രേഷണം ചെയ്തതും മാധ്യമധർമ്മത്തിന് വിരുദ്ധമാണെന്നും പറയുന്നു. ഏറെ വേദനിപ്പിച്ചെന്നും ഷീല കണ്ണന്താനം പറഞ്ഞു. അവർക്ക് ശേഷമാണ് മാതൃഭൂമിയുടെ പ്രതിനിധി എത്തിയത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം കേരള ഹൌസിലേക്ക് പുറപ്പെടുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പൊതുവെ നാണമുള്ളയാളാണ് താൻ. എന്നാൽ സംസാരിക്കാതിരുന്നാൽ ജാടയാണെന്ന് കരുതുമെന്നും സഹോദരൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. അതിനിടയിൽ ഇന്ത്യൻ എക്സ്പ്രസ് പ്രതിനിധിയായ ഒരു പെൺകുട്ടി എത്തി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്റെ ഇംഗ്ലീഷ് വളരെ മോശമാണെന്നും തനിക്ക് അതിന് മാത്രമുള്ള വിവരമില്ലെന്നുമായിരുന്നു ഷീല കണ്ണന്താനത്തിന്റെ മറുപടി. ശേഷമെത്തിയ മാതൃഭൂമി പ്രതിനിധികളോട് തനിക്ക് പറയാൻ ഒന്നുമില്ലെന്ന് ഷീല കണ്ണന്താനം വ്യക്തമാക്കിയെങ്കിലും ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണ് വെറുതെ കുശലന്വേഷണം എന്ന നിലയിൽ സംസാരിച്ചാൽ മതിയെന്നായിരുന്നു അവർ പറഞ്ഞത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചതിലും ഷീല കണ്ണന്താനത്തിന് ഒരു പൊങ്ങച്ചക്കാരി അമ്മായി ഇമേജ് സോഷ്യൽ മീഡിയ ചാർജ് നൽകി. എന്നാൽ ഇതിനു പിന്നിലെ സത്യവും അവർ വിവരിച്ചു. ഡൽഹിയിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്. സാധാരണക്കാരിൽ സാധാരണക്കാർ പോലും ഇന്ന് ഡൽഹിയിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു. മാധ്യമപ്രവർത്തകൻ ഷൂട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് സംപ്രേഷണം ചെയ്തത് മോശമായി പോയി എന്ന് തന്നെയായിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അഭിപ്രായം എന്നും ഷീല പറഞ്ഞു. തന്നെയും എത്രയോ മാധ്യമങ്ങൾ പരിഹസിക്കുന്നുണ്ട്, എന്നാൽ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അൽഫോൺസ് തന്നെ സമാധാനിപ്പിച്ചതെന്നും പറഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്താണ് തന്നെ പറ്റി ചിന്തിക്കുന്നെന്ന് ഒരു പേടിയുണ്ട്. ഇപ്പോൾ ഈ 55 വയസ്സിൽ തന്നെ ഒരു പരിഹാസപാത്രമാക്കിയതിൽ വേദനയുണ്ട്. എന്നാൽ തന്റെ വേദന തമ്പുരാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു. സ്വകാര്യ FM ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഷീല കണ്ണന്താനം തന്റെ പ്രതികരണം അറിയിച്ചത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.